ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ വ്ളോഗ് എന്താന്ന് ഞാൻ പറയാണ്ടറിയില്ലേ. ആലുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. മാഷാല്ല, ആലുവിന് 2 വയസ്സായി. പിന്നെ ഞാൻ ഇന്നലെ വീഡിയോ ഇടാഞ്ഞിന് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ, പനിയും കോൾഡ് ബോഡി പെയിനെല്ലാം ആയിട്ട് മൊത്തത്തിൽ സാഡായിട്ട് തന്നെ ഉള്ളത്. ഇപ്പോൾ കുറച്ച് മാറിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്നലെ വീഡിയോ ഇല്ലാഞ്ഞിന്. അപ്പോൾ ഇന്ന് എന്തായാലും ആലുവിൻ്റെ സ്പെഷ്യൽ ബർത്ത്ഡേ വ്ളോഗാണ്. പിന്നെ ഞാൻ എല്ലാ ബർത്ത്ഡേ വ്ളോഗിലും പറയുന്ന പോലെ തന്നെ ഗ്രാൻഡ് സെലിബ്രേഷൻ ഒന്നും ഇല്ല, എൻ്റെ വർക്കുള്ളവർ മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഗ്രാൻഡായിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാത്തവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള ഈ വ്ളോഗ് കാണുമ്പോൾ. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, കണ്ടിട്ട് ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നേരെ വീഡിയോ നോക്കാം. ഫെബ്രുവരി 11 ആ ബർത്ത്ഡേ. അപ്പോൾ ഇന്ന് നമ്മൾ മട്ടന്നൂരേക്ക് പോകാൻ വേണ്ടി നിൽക്കില്ല, നമ്മൾ അടുത്തുള്ള ടൗണ് മട്ടന്നൂരാണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേൻ്റെ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസും പിന്നെ 1-2 സാധനം കൂടി വാങ്ങാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി പോകാൻ വേണ്ടി നിൽക്കില്ല. ഉമ്മ വരുന്നില്ല കേട്ടോ, ഉപ്പാൻ്റെ ഒക്കെയാണ് പോകുന്നത്. ഇത്താത്തിയുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. ഇതിപ്പോൾ നമ്മളെ തലേ ദിവസം വൈകുന്നേരമാണ് പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല ഉപ്പക്ക് ബേക്കറി സപ്ലൈ ആണ് പണിയുന്നത്. അങ്ങനെ ഉപ്പ സപ്ലൈ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരമാണ് നമ്മൾ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പോവൽ. പിന്നെ ഞാൻ ആലുവിന് പോകുന്ന വഴിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കഞ്ഞി എടുത്തിന്. എന്താന്ന് പറഞ്ഞാൽ ആലു തീരേ ഫുഡ് കഴിക്കുന്നില്ല ഇപ്പോൾ. സത്യം പറഞ്ഞെങ്കിൽ മൂഡ് കളയാൻ വേണ്ടി പറയുന്നില്ല. നാട്ടിലേക്ക് വന്നിട്ട് നമുക്ക് 3 ആക്കായിട്ട് എപ്പോഴും എന്തെങ്കിലും അസുഖമായിരിക്കും, ഒന്നും സെറ്റായിട്ടില്ല. സാധാരണ അങ്ങ് അങ്ങനെ വരാത്തതാണ്, പക്ഷേങ്കിൽ ഇപ്രാവശ്യം നോക്കുമ്പോൾ അങ്ങും ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നുണ്ട്. ഇത്രയും ദിവസമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ലൈറ്റ് അസുഖം ഉണ്ടാവും, എപ്പോഴും ഹോസ്പിറ്റലിൽ പോക്ക് തന്നെയാണ്. പക്ഷേ ഇപ്പം ഇന്നോനും ആലുവിനും ഒന്നും ഇല്ല, ഇപ്പം എനിക്ക് മാത്രമേ ഉള്ളൂ. ഇനി ഇപ്പം ആർക്കും വരില്ല എന്ന് വിചാരിക്കുക, ഇൻഷാല്ലാ. അങ്ങനെ ഇതാ നമ്മൾ മട്ടന്നൂർ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ്. അപ്പോൾ ആദ്യം മേലത്തെ അപ്സ്റ്റെയറിലാട്ടാ വന്നതിന്. കാര്യം ഇവിടുന്ന് കുറച്ച് ബർത്ത്ഡേൻ്റെ ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാനുണ്ട്. ഞാൻ പറഞ്ഞ പോലെ സെലിബ്രേഷനൊന്നും ഇല്ലെങ്കിലും കുട്ടികളെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് ബലൂൺസും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഈ കപ്പിൻ്റെ സെക്ഷനിൽ നല്ല കപ്പ് കണ്ടേരം നോക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ അടപ്പുള്ള കപ്പ് വേണ്ട. ഇങ്ങനത്തെ ആകുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ക്ലോസ് ആക്കി വെച്ചിട്ട് എവിടെയെങ്കിലും പോകുമ്പം ഇതേപോലെ കഞ്ഞിയെല്ലാം കൊണ്ട് പോകാൻ നല്ലതല്ലേ. ആലുവിൻ്റെ ഇപ്പോഴത്തെ മെയിൻ ഫുഡ് കഞ്ഞി മാത്രമാണ് കേട്ടോ. കാര്യം കഞ്ഞി എന്തെങ്കിലും അസുഖമെല്ലാം ഉണ്ടാകുമ്പോൾ കുട്ടികൾ മെയിനായിട്ട് കഞ്ഞി തന്നെയല്ലേ കുടിക്കുക. അപ്പോൾ അവൾക്ക് കഞ്ഞി മാത്രമായി ഇപ്പോൾ ഇഷ്ടം. പിന്നെ വേറെന്നാ, പിന്നെ ഇതാ കുറച്ച് ബലൂൺസ് എല്ലാം നോക്കല. കുറേയൊന്നും വാങ്ങുന്നില്ല, കുറച്ച് മാത്രമേ വാങ്ങുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ആലു വരുന്നല്ലോ കുറച്ച് ഡോളെല്ലാം എടുത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നോനും പിച്ചുവിനും, പിച്ചു എന്ന് പറഞ്ഞാൽ ഇത്താത്തൻ്റെ മോനാണ് കേട്ടോ. വ്ളോഗ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഓനും ആലുവിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോള് വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അതും കൂടി വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നതിന്. പിന്നെ ഇതാ ഈ ഡോളിൻ്റെ സെക്ഷനിൽ വന്ന് നോക്കുമ്പം നമ്മൾ വിചാരിച്ച പോലത്തെ നമുക്ക് കിട്ടിയിട്ടില്ല. എന്തെങ്കിലും സംസാരിക്കുന്ന പോലത്തെ അങ്ങനത്തെ എങ്ങാനും വാങ്ങാൻ നേനും വിചാരിച്ചിന്. പക്ഷെങ്കിൽ ഇവിടെ ഉള്ളത് സാധാ ഡോളാണ് അങ്ങനെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ താഴെ നിന്ന് ഫുഡ് ഉണ്ടാക്കാനുള്ള പായസവും അങ്ങനത്തെ എല്ലാം ഐറ്റംസ് ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്.
പിന്നെ ഞാൻ പറഞ്ഞ പോലെ പായസത്തിനും പുഡിങ്ങിനും എല്ലാം വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് വേണം. സോറി, മിൽക്ക് മെയ്ഡ് അല്ല, കണ്ടൻസ്ഡ് മിൽക്ക് വേണം. മിൽക്ക് മെയ്ഡ് തന്നെ എപ്പം വയൽ വരും കേട്ടോ. ഇത് മിഠായി മീറ്റാണ് അമുലിൻ്റെ. അങ്ങനെ കണ്ടൻസ്ഡ് മിൽക്ക് വാങ്ങി, പിന്നെ സേമിയ വാങ്ങുന്നുണ്ട്. പക്ഷേ സേമിയനെ കൊണ്ടൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം, ബേബി വിറ്റ നമുക്ക് എവിടെയാ കിട്ടുകയെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു. കഴിഞ്ഞ വീഡിയോൻ്റെ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിന് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവരുടെ വെബ്സൈറ്റിൻ്റെയും എല്ലാം. പക്ഷേങ്കിൽ അതൊന്നും കൂടാണ്ട് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ. അപ്പം അതൊന്നും നിങ്ങൾ നോക്കിയാൽ മതി, ഉണ്ടാവും. പിന്നെ ഇത് ഇപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടതാണ് കേട്ടോ. ഇരുന്ന് കുട്ടികളെ കണ്ടിട്ട് മനസ്സിലായിട്ട് വേഗം വന്നിട്ട് വർത്തമാനം പറയാൻ വേണ്ടി വന്നതാ. മാഷാല്ല, ഇപ്പോൾ എവിടെ പുറത്ത് പോയാലും ആരെങ്കിലും എല്ലാം തിരിച്ചറിയാനുണ്ടാവും. കുറച്ചാളെങ്കിലും വന്നിട്ട് ചോദിക്കും, ഷാമീസോണല്ലേ എന്നെല്ലാം വന്നിട്ട് ചോദിക്കും. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ വന്നിട്ട് ചോദിക്കുമ്പം എപ്പോഴും വീഡിയോസ് കാണലുണ്ട്, ഭയങ്കര നല്ലതാണെന്നെല്ലാം പറഞ്ഞിന്. പിന്നെ ചില സ്ഥലത്ത് പുറത്ത് പോയാലും ഫോട്ടോയിലും എടുക്കും വന്നിട്ട്. അപ്പോൾ അങ്ങനെയെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ ചെയ്യുന്ന വീഡിയോസ് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണ് വന്നിട്ട് ഒരുമിച്ചിട്ട് ഫോട്ടോ എടുക്കാനെല്ലാം വേണ്ടിയിട്ട് തോന്നുന്നത്. മാഷാല്ലാ, നമുക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും എല്ലാവരോടും പിന്നെയും പിന്നെയും ലവ് യു സോ മച്ച്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ മട്ടന്നൂർ മാളിലേക്ക് വന്നതാണ് കേട്ടോ. ഇട ആലുവിൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി വന്നതേനു. പക്ഷേങ്കിൽ നമ്മൾ പോയി നോക്കുമ്പോൾ ഭയങ്കര തിരക്ക്. ഫേഷ്യൽ ചെയ്യാൻ ആളുണ്ട്, പിന്നെ വേറെയും ഹെയർ കട്ടിന് ആളുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്നിട്ടില്ല. എന്തായാലും മഗ്രിബിൻ്റെ സമയമായി, അതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം തിരിച്ചിങ്ങോട്ടേക്ക് വന്ന്. പിന്നെ രണ്ട് മൂന്ന് ഇളനീരും കൂടി വാങ്ങലാന്ന് കേട്ടോ. ഇളനീരിൻ്റെ പുഡിങ് ആക്കാമെന്നേനു വിചാരിച്ചിന്. പക്ഷേ എന്താ പറ്റിയെന്നല്ല പറഞ്ഞുതരാം. പിന്നെ നമുക്ക് ഇവിടുന്ന് കുടിക്കുകയും ചെയ്യാം. അതിൻ്റെ പഴുപ്പുകൊണ്ട് പുഡിങ് ഉണ്ടാക്കാമെന്നും കൂടി വിചാരിച്ചിട്ടാണ് വാങ്ങുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് പുറക്കേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഇന്ന് രാത്രിക്ക് ഇന്നോനും ആലോനും മൈലാഞ്ചി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. കാര്യം സാധാ ബർത്ത്ഡേക്ക് ഞാൻ മൈലാഞ്ചിയൊന്നും ഇട്ട് കൊടുക്കുന്നതല്ല. പക്ഷേങ്കിൽ നമുക്ക് കുറച്ച് ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിന്. ഒരു ബോക്സിൽ കുറച്ച് മെഹന്തി ഗിഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിന്. ഇത് വന്നിന് ഓർഗാനിക് സ്റ്റുഡിയോ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ. ഇവരെ മെഹന്തിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കെമിക്കൽ ഫ്രീ ആണ്. 100% നാച്ചുറൽ പ്രൊഡക്റ്റ് വെച്ചിട്ടുണ്ടാക്കുന്ന മെഹന്തിയാണ് കേട്ടോ. ഇത് ഒരു കെമിക്കൽസും യൂസ് ആക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇവരെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടാണല്ലോ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത്. മാഷാല്ല, നല്ല കളറുണ്ട് കേട്ടോ. ആദ്യം ഇത് മൂന്നെണ്ണം മെഹന്തി കോണാണ് സാധാ നമ്മളെ കയ്യിലിടുന്നത്. പിന്നെ വേറെ രണ്ടെണ്ണം നെയിൽ കോണുണ്ട്. ഇപ്പോൾ എൻ്റെ കൈമലുള്ളത് നെയിൽ കോണാണ് ഇത് തന്നെയാണ് ഞാൻ എൻ്റെ നെയിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് ഒരു പ്രാവശ്യം ഇട്ട് നോക്കിയിന്. ഇനിയിപ്പം ഫസ്റ്റ് ഇട്ടേരം ആ കളറാണ് കിട്ടിയ. ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഇടാനുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ചത് തലയിൽ തേക്കുന്ന ഹെന്നയാണ് കേട്ടോ, ഹെയർ ഹെന്നയാണ്. അപ്പോൾ അതെന്തായാലും യൂസ് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ അതും ഉണ്ട് അവരിൽ. തലയിൽ ഹെയറിൽ തേക്കുന്ന ഹെന്ന ഉണ്ട്, നെയിൽ കോൺ ഉണ്ട്, സാധാ നമ്മളെ കയ്യിലിടുന്നതും ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ആലോനും ഇന്നോനും ഇട്ട് കൊടുക്കില്ല. പിന്നെ നെയിൽ കോൺ നമുക്ക് മാത്രമേ ഇട്ടായിരുന്നുള്ളൂ. പിന്നെ ഇവരെ ഞാൻ ഈ വീഡിയോയിൽ എടുക്കുന്ന സമയത്ത് ഇതാവിടെ ക്ഷമയില്ലാണ്ടിരുന്നിട്ടുണ്ട് കേട്ടോ. ഇന്നോന് മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ എന്തോ ക്രേസാണ്. ആലു ഭയങ്കര ചൊറയുന്നു കേട്ടോ. ഓൾക്ക് തന്നെ ഫസ്റ്റ് ഇടണമെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഫ്ലവറെല്ലാം വരച്ച് വാവു പറഞ്ഞാൽ പിന്നെ ഓള് സെറ്റായി. അങ്ങനെ ഓളെ ഉമ്മാൻ്റെ അടുത്തേക്ക് അയച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇന്നോനും കൂടി ഇട്ട് കൊടുക്കല. അങ്ങ് നല്ലോണം ഇടാനറിയില്ലെങ്കിലും അത്യാവശ്യം വരക്കാനറിയാം കേട്ടോ. ആദ്യമെല്ലാം അങ്ങ് നല്ലോണം ഇടാനറിയുന്നു, പിന്നെ അങ്ങ് ടച്ച് വിട്ട് പോയതാ.
പിന്നെ ഇവർ എല്ലായിടത്തേക്കും ഡെലിവറി ഉണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഓർഡർ ആക്കിയാൽ മതി, ഡെലിവറി ചെയ്തു തരും കൊറിയറായിട്ട്. പിന്നെ ഇതാ ഞാൻ ഇത് സാദാ ശർക്കര മൈലാഞ്ചിയാണ് കേട്ടോ, നമ്മൾ വീട്ടിലുണ്ടാക്കൂലേ ആ സെയിം പ്രൊഡക്റ്റാണ്. അപ്പോൾ നല്ല കളറും കിട്ടുന്നുണ്ട്. ഇനിയും ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും വീട്ടിൽ നിന്ന് ഓർഡർ ആക്കിക്കോ, അടിപൊളി പ്രൊഡക്റ്റ്സാണ്. അങ്ങനെ ഇതാ പിറ്റേന്ന് രാവിലെയായി ബർത്ത്ഡേൻ്റെ ദിവസം. നമ്മൾ രാവിലത്തെ കത്തലെല്ലാം കഴിഞ്ഞിട്ട് ബർത്ത്ഡേക്കുള്ള സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി നോക്കല. കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ വാങ്ങിയ ഇളനീരുമുണ്ട്, പുഡിങ്ങും പിന്നെ ഒരു പായസം പിന്നെ ബിരിയാണി അങ്ങനെയെല്ലാം ആക്കുന്നത്. അപ്പോൾ ഇത്താത്തി വന്നിട്ടാ പുഡിങ് ഉണ്ടാക്കുന്നത്. ആദ്യം ഇതൊന്ന് കൊത്തി നോക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോകുന്ന. കണ്ട, ഇതാണ് ഇളനീരിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ. നമ്മൾ പുഡിങ് ആക്കണമെന്ന് വിചാരിച്ചിട്ട് ഇളനീർ വാങ്ങിയാൽ ഒരിക്കലും പൾപ്പ് കിട്ടൂല. വെറുതെ തിന്നാൻ വേണ്ടി വാങ്ങിയാൽ നിറച്ചും പൾപ്പ് ഉണ്ടാവും, അത് അങ്ങനെ തന്നെയാണ്. ഇതിങ്ങനെയാണെന്ന് അറിയെങ്കിൽ പൾപ്പ് തന്നെ സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടുമല്ലോ, അത് വാങ്ങിയാൽ മതിയേനു. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ച് എന്നാൽ പിന്നെ ബദാമും കൂടി ഇട്ടിട്ട് ബദാമിൻ്റെ പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതുകൊണ്ട് നല്ല ബദാം സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല ചൂടുവെള്ളമാക്കലാ പെട്ടെന്ന് പുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ അര ലിറ്റർ പാലിനെ ആക്കുന്നുള്ളൂ, ഒരു പാക്കറ്റ് പാലുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 10-25 ബദാം എടുത്തിന്. ഇതിപ്പോൾ കറക്റ്റ് ഇത്ര തന്നെ ബദാം വേണമെന്നൊന്നും ഇല്ല, എന്നാലും ഒരു 10-20 എടുക്കണം അര ലിറ്റർ പാലിലേക്ക്. പിന്നെ അര ലിറ്റർ പാലിന് 10 ഗ്രാം ചൈന ഗ്രാസ് വേണം. ചൈന ഗ്രാസ് ഒരു 5-10 മിനിറ്റ് മുന്നേ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ മെൽറ്റാക്കുന്ന സമയത്ത് വേഗം മെൽറ്റായിട്ട് കിട്ടും. അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ ചൈന ഗ്രാസ് അവിടെ സോക്കാക്കി വെച്ചിന്. പിന്നെ ഇതാ ഒരു പാക്കറ്റ് പാല് വേറൊരു പാത്രത്തിൽ പൊട്ടിച്ചിട്ട് വയ്ക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഇത്താത്തിയാണ് പുഡിങ് ആക്കുന്നത്. ഞാൻ സാഗോ റൈസ് കൊണ്ട് ഒരു പായസം ആക്കുന്നുണ്ട്. പിന്നെ ഉമ്മ ഇതാ ഇപ്പുറത്തെ തട്ടിൻ്റെ മേലെ നിന്ന് ബിരിയാണിക്കുള്ള എല്ലാം കട്ടാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ബദാമിൻ്റെ തോലെല്ലാം ഒന്നും കളയുന്നുണ്ട്. പിന്നെ നല്ല ചൂടുവെള്ളത്തിൽ സോക്കാക്കിയുണ്ട്, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ തോല് അത്യാവശ്യം കളയാൻ പറ്റീന്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ഇളനീർ ഉള്ളുകൊണ്ട് ഈ ബദാമും ഇളനീറും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് പുഡിങ് ആക്കുന്നത്. അപ്പോൾ ഇത് ഇളനീരിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് അത് നല്ലോണം പേസ്റ്റാക്കി അരക്കുക. ഇപ്പോൾ ഇളനീർ ഇല്ലെങ്കിൽ സാധാ പാലിൽ അരച്ചെടുത്താലും മതി കേട്ടോ. ഇതിപ്പം ഉള്ളതുകൊണ്ടാണ് രണ്ടും കൂടി മിക്സ് ആക്കുന്നത്. എന്നിട്ട് ഇളനീരിൻ്റെ പൾപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പൾപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല, ബദാം പുഡിങ് മാത്രമാണെങ്കിൽ പാലിൽ തന്നെ നല്ലോണം അരച്ചാൽ മതി. ഇനിയിപ്പോൾ ഇതാ പാല് നമ്മൾ 1/2 ലിറ്റർ പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിന്. ഒക്കെ തന്നെ ചൈന ഗ്രാസും കൂടി അപ്പുറത്തെ സ്റ്റവിൻ്റെ മേലയിൽ വെച്ചിന്. ഇനിയിപ്പോൾ ഈ പാലിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം. ഞാനിതാ ഏകദേശം 1/2 ടിൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് മധുരത്തിന് ആവശ്യമുള്ളത് നോക്കിയിട്ട് ഒഴിക്കുക. കുറച്ച് പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട്. വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ഇട്ടാലാണ് പുഡിങ്ങിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേങ്കിൽ അങ്ങനെ നമുക്ക് അത് മാത്രം അങ്ങനെ കുറേ ഇടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. പുഡിങ് കണ്ടൻസ്ഡ് മിൽക്ക് ഇടാണ്ടാക്കിയാൽ ഒരു രസം ഉണ്ടാവില്ല. അങ്ങനെ ഇതാ പാല് നല്ലോണം തിളച്ച് വന്നതിന്, ചൈന ഗ്രാസ് നല്ലോണം മെൽറ്റായതിന്. പിന്നെ ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഷെയർ ആക്കിയേ കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ചൈന ഗ്രാസ് നല്ലോണം മെൽറ്റായി കഴിഞ്ഞാൽ നേരെ പുഡിങ്ങിൻ്റെ ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ഈ ഫ്ലെയിം ഓഫ് ആക്കുക. പിന്നെ ചൈന ഗ്രാസ് അഥവാ മെൽറ്റായിട്ടില്ല, നല്ലോണം മെൽറ്റായിട്ടില്ല, ഇങ്ങനെ എന്തെങ്കിലും തരി ബാക്കിയുണ്ടെങ്കിൽ നല്ലോണം അരച്ചിട്ട് വേണം കേട്ടോ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇതിപ്പം നല്ലോണം മെൽറ്റായതുകൊണ്ട് നമ്മൾ അരച്ചിട്ടൊന്നുമില്ല. പുഡിങ്ങിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. പുഡിങ്ങെല്ലാം എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ പറയുന്നത്. പിന്നെ ഇത് ചിക്കനാണ് കേട്ടോ ഞാൻ വർക്ക് ഏരിയയിലേക്ക് കൊണ്ടുവയ്ക്കുന്നത്. നമ്മൾ അധികം ക്ലീനിങ്ങും കഴുകലും കട്ടിങ്ങും എല്ലാം വർക്ക് ഏരിയയിൽ തന്നെ അധികം ചെയ്യൽ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ പായസത്തിൻ്റെ കാര്യങ്ങൾ നോക്കലാം. നല്ല സിമ്പിൾ പായസമാണ് കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും ഈ റെസിപ്പി. അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് സാഗോ റൈസാണ്, നമ്മൾ ചവരി എന്ന് പറയില്ലേ ആ സാധനം. അപ്പോൾ ഇത് ഫസ്റ്റ് ഞാൻ എടുത്തതിന് ഒരു 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ അത് പോരാണ്ട് വരുമോ എന്നുള്ള ഡൗട്ട് കൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി വാങ്ങിയത്. അപ്പോൾ ആദ്യം നമുക്ക് 200 ഗ്രാമിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിടാം. പിന്നെ ഇതിൽ കറക്റ്റ് മെഷർമെൻറ്റൊന്നും ഇല്ല, കാര്യം നമ്മൾ സാഗോ റൈസ് എടുക്കുന്നതിന് കണക്കായിട്ട് പാലും കുറച്ച് കൂട്ടിയെടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ 200 ഗ്രാമിൻ്റെ പാക്കറ്റ് പ്ലസ് പിന്നെ കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്, ടോട്ടൽ ഒരു 250 ഗ്രാം ഉണ്ടാവും.
പറഞ്ഞ പോലെ കറക്റ്റ് മെഷർമെൻ്റ് ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലോണം കഴുകുക, ഒരു പ്രാവശ്യം കഴുകിയാൽ മതി കേട്ടോ. അധികം കഴുകണ്ട, അന്നേരം അതന്നെ പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒരു പ്രാവശ്യം വേഗം ഒന്ന് കഴുകിയെടുത്താൽ മതി. എന്നിട്ട് പറ്റുമെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഒന്ന് ഇളം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അപ്പം തന്നെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് വേവിക്കാൻ വെക്കുക ചെയ്തതിന്. ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ തന്നെ അങ്ങ് വെച്ചാൽ മതി. പിന്നെ ഇതാ പുഡിങ്ങിൻ്റെ മിക്സ് ഇതാ അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിന്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഒരു മിക്സില്ലേ ബദാമിൻ്റെ, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണങ്ങ് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഈ സമയത്ത് മധുരയെല്ലാം വേണമെങ്കിൽ വേണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 1 ലിറ്റർ പാലിന് 10 ഗ്രാം ചൈന ഗ്രാസ് എന്നില്ലാന്ന് കേട്ടോ ഇതിൻ്റെ ഒരു അളവ്. പിന്നെ നിങ്ങൾ കൂട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ 1 ലിറ്റർ പാലിനാകുമ്പം ഒരു 20 ഗ്രാം ചൈന ഗ്രാസ് എടുക്കുക. അങ്ങനെ ആ ഒരു മെഷർമെൻറ്റിൽ ആക്കിയാൽ മതി. എന്നിട്ട് ഇത് ചൂടോടെ തന്നെ പുഡിങ്ങിൻ്റെ ട്രെയിൽ ഒഴിച്ചിട്ട് എന്തെങ്കിലും ബബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ അങ്ങ് മാറ്റിക്കളയുക. പിന്നെ ഇപ്പുറത്ത് നിന്ന് ഇതാ കുഞ്ഞ ഇങ്ങനെ കട്ടിങ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കട്ടിങ് ബോർഡൊന്നും എടുക്കൂല കേട്ടോ ഉമ്മ, കട്ടിങ് ബോർഡൊന്നും ഇല്ലാണ്ടാന്ന് കട്ടാക്കുക. എന്നാലും കൈയൊന്നും അങ്ങനെ മുറിയൊന്നും ഇല്ല, അതങ്ങനെ ശീലമാണ്. പിന്നെ ഇതാ നമ്മളെ പുഡിങ്ങിൻ്റെ മേലേക്ക് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാം ഇങ്ങനെ കട്ടാക്കി എടുക്കുന്നുണ്ട്. ഡെക്കറേഷന് നമുക്ക് വലിയ ഇങ്ങനെ ബദാം കൂടുതലിട്ടിട്ട് അതിങ്ങനെ കടിക്കാൻ കിട്ടുന്ന വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും കുറച്ചൊന്ന് കാണാനുള്ള രസത്തിന് വേണ്ടിയിട്ട് കുറച്ചിട്ട് കൊടുക്കലുണ്ട്. പിന്നെ ഇതാ ചവരി ഇടുന്ന് ഇങ്ങനെ വേവാനായിട്ടുണ്ട്. ഫുള്ളായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കുക. ഇനി ഇതാ എൻ്റെ പായസത്തിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറി എടുത്ത് വെച്ചിന്. വാങ്ങുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പം ചെറി ഇങ്ങനെ ഇടയ്ക്കിടെ കാണുമ്പോൾ എടുത്ത് തിന്നുപോയിട്ട് തീർന്നുപോയി സംഭവം. കുറച്ചും കൂടി വേണേനു. ഇനിയിപ്പം ഇതൊന്ന് കട്ടാക്കണം. പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു മെഹന്തി നെയിൽ കോണ് 2 പ്രാവശ്യം ഇട്ടേരം. ഇതാ നല്ല കളർ കിട്ടീന് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ ഇതാ പുഡിങ്ങിൻ്റെ മേലേക്ക് പുഡിങ് ഒന്ന് സെറ്റായ സമയത്ത് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ബദാമും ചെറിയും എല്ലാം വെച്ചിട്ട് സിമ്പിളായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിന്. അങ്ങനെ ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. ഇതിപ്പം നല്ലോണം സെറ്റായിട്ടില്ല, ഇങ്ങനെ ഒന്ന് കുലുങ്ങുന്ന പോലെയുള്ള ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുക്കുമ്പോൾ ഫുള്ളായിട്ട് സെറ്റാവും. ഇനിയിപ്പോൾ ഞാൻ പായസത്തിലേക്ക് തന്നെ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് എടുത്ത് വെച്ചിന്. മിക്സഡ് നട്ട്സ് ആണ് കേട്ടോ വേണ്ട, എല്ലാ ടൈപ്പ് നട്ട്സും ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഞാൻ കുറച്ച് പിസ്ത, ബദാം, പിന്നെ അണ്ടിപ്പരിപ്പുണ്ട്, വാൾനട്ട്, പിന്നെ നമ്മളെ പീനട്ടില്ലേ അതും കൂടി എടുത്തിന്. പിന്നെ പിസ്ത ഇതാ ഇങ്ങനെ മറ്റേ പിസ്ത ഞാൻ കൊണ്ടുവരാൻ മറന്നു പോയിട്ടാ. ഒരു ഗ്രീൻ കളർ പിസ്തയില്ലേ, അതുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതിനു, നല്ല രസം ഉണ്ടാവും കാണാൻ. അങ്ങനെ ഇതാ എല്ലാ നട്ട്സും കൂടി ഞാനിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ടാക്കി എടുത്തിന്. പ്രത്യേകം ശ്രദ്ധിക്കണം പായസത്തിലേക്ക് ഇടാനല്ലാന്ന് നട്ട്സ് വലിയ വലിയ പീസായി പോവാറ്, നമുക്ക് ഓവറായിട്ട് കടിക്കാൻ കിട്ടാറ്. എന്നാൽ നല്ലോണം പൊടിക്കാൻ വേണ്ട, മിക്സിയിലിട്ടിട്ടൊന്നും പൊടിക്കണ്ട, ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കത്തിയോണ്ട് തന്നെ കട്ടാക്കി എടുത്താൽ മതി കേട്ടാ. പിന്നെ ഇതാ കുറച്ച് ചെറി നമ്മളെടുത്ത് വെച്ച ചെറിയില്ലേ അതും കൂടി ഞാനിങ്ങനെ പീസ് പീസായിട്ട് കട്ടാക്കുന്നുണ്ട്. കുറച്ചവിടെ മാറ്റി വെച്ചിന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ നമ്മളെ ചവരി നേരത്തെ വെന്തിനേനു കേട്ടോ, അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയി, തിരക്കിൻ്റെ ഇടയിൽ അങ്ങ് മറന്നു പോയതാണ് കേട്ടോ. ചവരി വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു അരപ്പയിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മേലെ കൂടി കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് അതിൻ്റെ മേലെയുള്ള എക്സ്ട്രാ സ്റ്റാർച്ച് അങ്ങ് പോകാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്തതിന്. ഓവറായിട്ട് ഇങ്ങനെ പറ്റിപ്പിടിക്കുന്ന പോലെ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവില്ലേ അതങ്ങ് മാറിയിട്ട് കുറച്ച് വേറെ വേറെ ആവും, ചവരിയെല്ലാം നല്ല വേറെ വേറെ ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ അരപ്പയിലിട്ടിട്ട് കുറച്ച് പച്ചവെള്ളം മേലെ കൂടി അങ്ങ് ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ടിതാ ഇതിലേക്ക് ഒരു പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുത്തിന്. ഞാനിപ്പോൾ 1 ലിറ്റർ പാലിനാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഇപ്പം തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിലും തന്നെ ഇടാം. ആദ്യം തന്നെ നമ്മൾ കട്ടാക്കി വെച്ച നട്ട്സ്, നട്ട്സിൻ്റെ കാര്യം ഞാൻ പിന്നെയും പറയുന്ന എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് കൂടിപ്പോവരട്ടാ. പിന്നെ ഇതാ പായസത്തിലേക്ക് എന്തായാലും കണ്ടൻസ്ഡ് മിൽക്ക് വേണം, അത് ഞാൻ പുഡിങ്ങിലേക്ക് 1/2 ടിന്ന് ഒഴിച്ചിട്ടേനു, ബാക്കിയുള്ള 1/2 ടിന്ന് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുക. പിന്നെ കുറച്ചും കൂടി മധുരം വേണ്ടവരും അതുകൊണ്ട് ഒരു 3-4 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ റോസ് മിൽക്കില്ലേ അതല്ല സോറി റോസ് മിൽക്കല്ല റോസ് വാട്ടർ ഇല്ലേ അത് കുറച്ച് ഒഴിക്കുക. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ പിന്നെ ഞാനൊരു നുള്ള ഉപ്പും കൂടി ഇട്ടിന് ടേസ്റ്റ് മൊത്തത്തിൽ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതാ ഇത് നേരെ അടുപ്പിലേക്ക് വെക്കുക. എന്നിട്ട് ഇത് നല്ലോണം തിളച്ചിട്ട് ഒന്ന് വറ്റി വരണം, നേരെ പകുതിയൊന്നും ആവണ്ട, എന്നാലും ഒന്ന് വറ്റി കുറുകി വരണം. എന്നാലേ പായസം നല്ല ടേസ്റ്റ്
ലാസ്റ്റ് ഉണ്ടാവും കേട്ടോ. വേണമെങ്കിൽ മധുരയെല്ലാം നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കുക, ചെറി ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. കണ്ട, ഇതിപ്പോൾ നല്ലോണം ഇങ്ങനെ കുറുകി വന്ന പായസമാണ്. ഇതിലേക്ക് എന്നിട്ട് ഞാൻ ലാസ്റ്റ് സമയത്ത് ചെറിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുത്തിട്ട് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. അങ്ങനെ നമ്മളെ പായസം നല്ല ഈസി റെസിപ്പിയല്ലേ. അത് കുറച്ച് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇതാ ഉമ്മാൻ്റെ ബിരിയാണിയിലേക്കുള്ള കട്ടിങ് എല്ലാം കഴിഞ്ഞ്, പിന്നെ ഇതാ ചിക്കൻ എല്ലാം കഴുകി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബിരിയാണീൻ്റെ റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല, അല്ലെ ഞാൻ നേരത്തെ ചാനലിലിട്ടിട്ട് ഉമ്മാൻ്റെ റെസിപ്പി തന്നെ കേട്ടോ ഞാൻ ഷെയർ ആക്കിന്. പിന്നെ ഉമ്മ മസാല കുക്കറിൽ തന്നെ ആക്കല്, കുക്കറിൽ എല്ലാം കൂടി ഒക്കെ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട്, കണ്ട ഇതെല്ലാം ചതച്ച് വെച്ചതെല്ലാം ഒക്കെ ഇട്ടിട്ട് ലാസ്റ്റ് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് മൊത്തത്തിൽ വിസിലടിക്കുക ചെയ്യാം. പിന്നെ പൗഡേഴ്സായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടേബിൾ സ്പൂണ് മാത്രം മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് മാത്രമേ ഇടൂ കേട്ടോ, വേറെ പൗഡേഴ്സ് ഒന്നും ഇടൂല. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇടും. പിന്നെ ഇതാ മല്ലിയില പുതിനയില എല്ലാം കൂടി ഇട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി കൈകൊണ്ട് നല്ലോണം മിക്സാക്കിയിട്ട്, ചിക്കനാണെന്നെങ്കിൽ ഒരു 2-3 വിസിൽ മതി, ബീഫാണെങ്കിൽ അത് വേവുന്നവരെ നല്ലോണം വിസിലാക്കും. അങ്ങനെയാണ് ഉമ്മ മസാല ആക്കൽ. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഈ മസാല അധികം മസാല പൗഡേഴ്സൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. പിന്നെ ഇതാ ഉമ്മാൻ്റെ നെയ്ച്ചോറ് ഇട റെഡിയായിന്. ഈ സമയത്ത് കുറച്ച് ക്ലീനിങ്ങും എല്ലാം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉമ്മ നെയ്ച്ചോറിലാക്കുന്ന സമയത്ത് ഇടയ്ക്ക് ചെറിയ ചെറിയ വീഡിയോസ് ഇങ്ങനെ വന്നിട്ട് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇതാ ഫസ്റ്റ് ലെയർ ദം ചെയ്യുന്നുണ്ട്, ഇനി സെക്കൻഡ് ലെയറും കൂടി ഇടാനുണ്ട്. ആലോ ആലോ ആര്യ ബർത്ത്ഡേ, ബർത്ത്ഡേ ആര്യ മിഠായി ഓക്കെ ആര്യ ബർത്ത്ഡേ അന്തേന്ന് പറഞ്ഞാ അങ്ങോട്ടൊക്കെ ഇരി പറ ആലു. ആലുവിനോട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞവരോട് താങ്ക് യു എന്ന് പറഞ്ഞു, താങ്ക് യു ഒന്നുകൂടി പറ. താങ്ക് യു പോയാ ബൈക്കല്ലേ. ആര്യ ബർത്ത്ഡേ, ആര്യ ബർത്ത്ഡേ അന്തേന്ന് പറഞ്ഞ പോക്ക. ഇതിപ്പോൾ ഉപ്പയും നമ്മളെ പിച്ചും കൂടിയിട്ട് കേക്ക് വാങ്ങാൻ വേണ്ടി പോയതേനു. ഇത് മട്ടന്നൂർ കളറോഡ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ കേക്ക് വാങ്ങിയത്. ഇത് ബേക്ക് ട്രൈസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. ഇത് ഞാൻ കേക്ക് സെലക്ട് ചെയ്തതിന് ആൾ ഗിഫ്റ്റായിട്ട് തന്ന കേക്കാണ് കേട്ടോ. ഇത് ആലുവിൻ്റെ ബർത്ത്ഡേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റായിട്ട് തന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തീമും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തത് ആലുവിൻ്റെ ഫ്രോക്കിൻ്റെ പിക്ചർ അയച്ചു കൊടുത്തിട്ട്, അപ്പോൾ ആ ഒരു തീമിൽ ചെയ്തതാണ് കേട്ടോ ഇത്. ഞാൻ പിന്നെ റെയിൻബോ തീം വേണമെന്നും പറഞ്ഞിട്ടുണ്ടായിന്. മാഷാല്ലാ നല്ല രസമുണ്ട് കേക്ക്, പിന്നെ ടേസ്റ്റ് ആണെങ്കിലും അടിപൊളിയേനു കേട്ടോ. ഇവരെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. ആർക്കെങ്കിലും ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മളെ താല്പര്യം പോലെ കേക്ക് ചെയ്തു തരണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നല്ല അടിപൊളി കേക്കാണ്, എല്ലാ വെറൈറ്റി ഫ്ലേവറിലുള്ള കേക്കും ഉണ്ട്. പിന്നെ നമുക്ക് റേറ്റും അത്ര കൂടുതലായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പം എന്തെങ്കിലും സെലിബ്രേഷനും എല്ലാം വരുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇരുന്ന് ഓർഡർ ആക്കി നോക്കി കേട്ടോ. പിന്നെ ഇതാ ഇവർ രണ്ടാളും ഇവിടുന്ന് ഡെക്കറേഷൻസ് തുടങ്ങിയിട്ടാണ്. കുറച്ച് ഐറ്റംസാണ് ഉള്ളെങ്കിലും അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഇതാ ഇവരിങ്ങനെ ഇത് ബലൂണ് പൊന്തിക്കാനും എല്ലാം തുടങ്ങി. ആലു ഇത്ര സമയം നല്ല ഉറക്കിയേനു. എന്നിട്ട് ഇതാ ഇപ്പോൾ ഉറങ്ങി എണീച്ചിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ബലൂണെല്ലാം കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ഇതാണ് ആലുവിൻ്റെ ബർത്ത്ഡേ ഫ്രോക്ക്. ഞാൻ ഇടുന്ന ഫ്രോക്കൊന്നും വാങ്ങിയിട്ടില്ല, ഞാൻ വിചാരിച്ച് വലിയ സെലിബ്രേഷനൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നത് ഉണ്ടേനു, അപ്പോൾ അതന്നെ ഇട്ടുകൊടുത്തിന്. അത് മാത്രമല്ല ഞാൻ നാട്ടിൽ വന്നാൽ ഇങ്ങനെ ഡ്രസ്സ് എടുക്കലെല്ലാം കുറവാണ്. ഞാൻ വരുമ്പോൾ തന്നെ കുറേ ഡ്രസ്സ് കൊണ്ടുവരും കുട്ടികൾക്കെല്ലാം ഉള്ളത്. അതുകൊണ്ട് ടെക്സ്റ്റൈൽസിലൊന്നും പോക്കേ ഇല്ല. സത്യം പറഞ്ഞാൽ പോകുന്നതിലിടക്ക് കഴിഞ്ഞ പ്രാവശ്യമൊന്നും വന്നിട്ട് ഇതുവരെ പോയിട്ടില്ല എന്ന് തോന്നുന്നു ഡ്രസ്സൊന്നും എടുക്കാൻ. ഞാൻ അധികം കൊണ്ടുവരത് തന്നെയാണ്. ഇനി ഇന്നോനും എല്ലാം ഡ്രസ്സ് മാക്സിമം കൊണ്ടുവരലുണ്ട്. അങ്ങനെ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞ് സാധാരണ ഞാനിതൊന്നും ചെയ്യാത്തതാണ്. അധികം മിക്ക തന്നെയാണ് ഇങ്ങനെ ഡെക്കറേറ്റ് എല്ലാം ചെയ്യൽ. അതുകൊണ്ട് അങ്ങ് ചെയ്യാനും വലിയ ഐഡിയ ഒന്നും ഇല്ല. അപ്പം പറ്റുന്ന പോലെ ഇതാ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്താത്തിയും ബലൂണെല്ലാം പൊന്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓളെ വീഡിയോയിൽ കാണിക്കണേന്ന് നിങ്ങൾ കുറേ ആയി പറയുന്നത്. അപ്പം ഇന്നെന്തായാലും ഞാൻ ഇത്താത്തനെ കാണിക്കാം.
അത് ഞാൻ ഉമ്മാനെയും ഉപ്പാനെയും എല്ലാം കാണിച്ചിരുന്നല്ലോ. പിന്നെ ഇത്താത്താൻ എന്നാ വീഡിയോയിൽ കാണിക്കാത്തതെന്ന് കുറേ കമൻറ്റ്സ് കണ്ടിനേനു. അപ്പം ഇന്ന് എന്തായാലും ഞാൻ കാണിക്കാം. പിന്നെ അങ്ങനെ ഇതാ ബലൂണെല്ലാം എടുത്ത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊരു പണി തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്യാൻ. എന്നിട്ട് കണ്ട മൊത്തത്തിൽ കൊളായിട്ടുണ്ട്. ഇനി ഡെക്കറേറ്റ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ശരിക്കും എൻ്റെ മാക്സിമം ആന്നിട്ടാ ഇത്. ഇതിനേക്കാളും കൂടുതലൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇക്കാന്നെങ്കിലും കുറച്ചും കൂടി രസത്തിൽ ചെയ്യാനു. പിന്നെ ഇതാ ഇനി അടുത്ത പരിപാടി ഫോട്ടോ എടുക്കലാണ്. ഇങ്ങനെ കേക്ക് ഫ്രണ്ടിൽ വെച്ച് ഓള ബാക്ക്ഗ്രൗണ്ടിൽ ഓളയും കാണിച്ചിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പാടുപെടലാന്നിട്ടാ ഇത്. അപ്പോൾ ഓളെന്താ ചെയ്യുന്നതെന്ന് നോക്കിയാൽ കേക്കിൻ്റെ ബാക്ക് മൊത്തം ഇങ്ങനെ തോണ്ടിയെടുത്തിട്ട് ക്രീം ഫുള്ളിങ്ങനെ നക്കിക്കൊണ്ട് നിൽക്കലേനു. ഞാൻ വിചാരിച്ച് എന്നാലും സാരമില്ല, നല്ലൊരു ഫോട്ടോ കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് കുട്ടികളുടെ ഫോട്ടോ എടുക്കാനൊരു പാട് തന്നെയാണ്. പിന്നെ ഞാനിന്ന് ഇട്ടിട്ടുള്ള ഡ്രസ്സ് ഏതാന്ന് പറയാം. ഇതിപ്പം അലോര വാർഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വന്ന ഡ്രസ്സാന്നിട്ടാ ഇത്. ഇതിൽ അവർ രണ്ട് ഡ്രസ്സ് സെൻഡ് ചെയ്താൽ തന്നെ. അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഡ്രസ്സ് ഇതാ, ഈ ഒരു പിങ്ക് കളർ ഡ്രസ്സാന്നിട്ടാ. ആ ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തതാ അവരെ പേജ് നോക്കിയിട്ട്. ഇതെനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടാ. ഇതിൻ്റെ എല്ലാ സൈഡിലും ഇത് ഒരു കഫ്താൻ ടൈപ്പ് ഡ്രസ്സാന്നിട്ടാ. ഇതിൻ്റെ എല്ലാ സൈഡിലും ഇങ്ങനെ ഒരു ലൈസ് വർക്കും പിന്നെ ഒരു എന്നാ എംബ്രോയിഡറി ലേസും എല്ലാം വരുന്നുണ്ട്. പാൻറ്റും കണ്ട നല്ല രസമുണ്ട് കാണാൻ, നല്ല ലുക്കുണ്ട് കേട്ടോ ഡ്രസ്സ് കാണാൻ. ഇനിയിപ്പോൾ ഇത് ഇട്ടിട്ട് കാണിച്ചു തരാം. പിന്നെ ഇത് കറക്റ്റ് പിങ്ക് അല്ല കേട്ടോ, ഇനെന്നാ പറയാമെന്നറിയില്ല. പക്ഷേ നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ. പിന്നെ ഇവരും ഓൺലൈൻ തന്നെയാണ്. നമ്മൾ ഓർഡർ ചെയ്താലേ കൊറിയറായിട്ട് പെട്ടെന്ന് തന്നെ അവർ അയച്ചു തരും കേട്ടോ. ഫാസ്റ്റ് കൊറിയറായിട്ട് തന്നെ അയച്ചു തരും വേണമെങ്കിൽ. പിന്നെ ഇതിപ്പം സെക്കൻഡ് ഡ്രസ്സ്, ഇത് നല്ല അടിപൊളി ഡ്രസ്സ് തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായി പിങ്ക് കളറാണെന്നേ ഉള്ളൂ. ഇതും സൂപ്പറാണ്, നല്ല എന്താ പറയുക, നല്ലൊരു ലുക്കുള്ള ഡ്രസ്സാണ്. പിന്നെ ക്ലോത്തിനെല്ലാം ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ 100% തന്നെ കൊടുക്കുക കേട്ടോ. കാര്യം അങ്ങനെയുള്ള പ്രൊഡക്റ്റേ ഞാൻ റിവ്യൂ ചെയ്യൂ, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യൂ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇത് കണ്ട ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. ഉള്ളിൽ ഇങ്ങനെ ഒരു പാറ്റേൺ വർക്കെല്ലാം വരുന്നുണ്ട്. സൂപ്പറല്ലേ കാണാൻ. പിന്നെ ഇവരെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ കയറി ചെക്ക് ചെയ്ത് നോക്ക്, അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ചെക്ക് ചെയ്തിട്ട് ഓർഡറാക്കി നോക്ക്. ഇനിയിപ്പം കേക്ക് കട്ടുന്നതിന് മുന്നേ ഇതാ ഗിഫ്റ്റ് കൊടുക്കലാട്ടോ. ഇടും പരിപാടി കാര്യം ആലുവിൻ്റെ മൂഡ് പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ് ആദ്യം ഗിഫ്റ്റ് കൊടുത്തു എന്നിട്ട് കേക്ക് കട്ടിയാണ്. അങ്ങനെ ഇതാ ഇവർ രണ്ടാളും വാങ്ങിയ ഗിഫ്റ്റ് കൊടുക്കുന്ന. ആലുവിൻ്റെ കളി നോക്കിയേ, അത് പൊട്ടിച്ചോക്കായിട്ട് നോക്കുക, ഒരു സമാധാനം ഇല്ലേനു കേട്ടോ. പിന്നെ അവരെ കാര്യം അങ്ങനെ തന്നെ, ഇത് ഇന്നലെ വാങ്ങിയ തൊട്ടിട്ട് അവർക്ക് കൊടുക്കാഞ്ഞിട്ട് ഒരു സമാധാനം ഇല്ലേനു. ഇടക്കിടക്ക് ചോദിക്കലേനു ആലുവിന് ഗിഫ്റ്റ് കൊടുക്കട്ടെ കൊടുക്കട്ടെ എന്ന്. പിടിച്ചു വെച്ചിട്ടാട്ടാ ഇന്ന് ഇങ്ങനെ ഈ ഒരു സമയം വരെ പിടിച്ചു വെച്ചിന്. പിന്നെ ഈ സമയത്ത് ഇതാ ഇക്ക വീഡിയോ കോൾ ആക്കിയിട്ടുണ്ടേനു. പക്ഷേങ്കിൽ ആ സീനിൽ ഇക്ക സ്റ്റില്ലായിപ്പോയി, അതുകൊണ്ടാണ് പിന്നെ ഞാനത് കാണിക്കാഞ്ഞേന്. മാഷാല്ലാ, രണ്ട് ഡോളം മോൾക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടാ. പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയ സാധനം തന്നെ കിട്ടിയാൽ പോരെ, നല്ല സന്തോഷമാവില്ലേ. പിന്നെ അതിനെ കൈമന്ന് വെച്ചിട്ടില്ല. ഓൾക്കാണെങ്കിൽ ഇങ്ങനെ ഡോളെല്ലാം നല്ലോണം ഇഷ്ടമല്ലേ ആദ്യം. പക്ഷേങ്കിൽ ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ലേനും വരുമ്പോൾ. അപ്പോൾ ഇത് കിട്ടിയാലും മോൾക്ക് നല്ലോണം ഇഷ്ടമായി. ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി കുറച്ച് ഫോട്ടോസ് തന്നെ എടുക്കുക, പിന്നെ കേക്ക് കട്ടിയാ. അല്ലാന്നിപ്പോൾ അടുത്ത പരിപാടി കേക്ക് കട്ടിയാൻ വേണ്ടിയിട്ട് ഉപ്പയും പിച്ചും എല്ലാം കൂടി ഇരുന്നിട്ട് ആരും ഇരുന്നിട്ടില്ലേനു, എന്നിട്ട് വിളിച്ചിരുത്തിയതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഇപ്പുറത്ത് ഉമ്മയും ഇത്താത്തയും എല്ലാം ഇപ്പുറത്തുണ്ട്. മാഷാല്ലാ, അങ്ങനെ നമ്മൾ ആലുവിന് 2 വയസ്സായി. എത്ര പെട്ടെന്ന് അവൾ വണ്ണം വെച്ചേന്ന് വിചാരിക്കുന്നത്. ആലുവിൻ്റെ 1 വയസ്സിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞതും വ്ളോഗ് ചെയ്തതെല്ലാം ഇപ്പം എങ്ങാനാന്ന് വിചാരിക്കുന്നത്. അവളെ പ്രസവിച്ചിട്ട് 2 വർഷമായി എന്ന് വിശ്വസിക്കാൻ വരെ പറ്റുന്നില്ല. ഇനിയിപ്പം എല്ലാവരും കേക്ക് കട്ടിയിലും വായിൽ വെച്ച് കൊടുക്കലും എല്ലാന്ന്. പിന്നെ ഇത് എൻ്റെ മൂത്തമ്മയാണ്. ഉമ്മ ഇപ്പം കണ്ടില്ലേ, ഉമ്മാനെ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് മൂത്തമ്മേൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ മൂത്തമ്മ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ അങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നതൊന്നും വലിയ താല്പര്യം ഇല്ലേനു, അതുകൊണ്ടാണ് ഫേസ് ഒന്നും കാണിക്കാത്തത്. പിന്നെ ഇതാ ഇതാണ് എൻ്റെ ഇത്താത്ത. ഇങ്ങനെ കുറച്ച് വീഡിയോസിലായിട്ട് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നില്ലേനാ.
അപ്പോൾ ഓൾക്കും എല്ലാ വീഡിയോയിലും വരാനൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനങ്ങനെ കാണിക്കാത്തത്. എന്തായാലും ഒരു പ്രാവശ്യം അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതാ ഈ റെയിൻബോക്ക് വേണ്ടിയിട്ട് ഇന്നും പിച്ചും ഇത് കേക്ക് കൊണ്ടാന്ന് മുതലേ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർക്കത് പീസാക്കിയിട്ട് കൊടുത്ത്. പിന്നെ കേക്കിൻ്റെ കാര്യം ഫുള്ളായിട്ട് നട്സ് എല്ലാം ലോഡ് ചെയ്തിട്ട് മാഷാല്ലാ അടിപൊളി കേട്ടോ. അപ്പം ഇൻസ്റ്റഗ്രാം പേജിൽ കയറിയിട്ട് ചെക്ക് ചെയ്തിട്ട് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഓർഡറാക്കി നോക്ക്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഉണ്ടാക്കിയ പായസമാണ് ഇട്ട ഇത്. ഇത് ഞാൻ ജസ്റ്റ് നല്ലോണം ഒന്ന് സെർവ് ചെയ്തിട്ട് കാണിച്ചു തരുന്ന. നല്ല ടേസ്റ്റ് ആട്ടോ. വേണമെങ്കിൽ ഇങ്ങനെ മേലേക്ക് സാഫ്രണിൽ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റെല്ലാം ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല രസമാണ്, നല്ല സിമ്പിളല്ലേ ഉണ്ടാക്കാൻ. അപ്പം ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയും. അപ്പോൾ ഇങ്ങനെയല്ലാന്ന് ആലുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിന്. പിന്നെ ഇതിപ്പോൾ ആയിരിക്കാം ഇങ്ങനെ സെർവ് ചെയ്യുന്നതെന്ന് അറിയാം. വിചാരിക്കാണ്ട് ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് ഇക്കാൻ്റെ ഉമ്മയും സിസ്റ്റേഴ്സും എല്ലാം വന്നിട്ടുണ്ടായിന്. പക്ഷേങ്കിൽ അവർക്കും വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതും ഒന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല എന്നറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോസൊന്നും ഷെയർ ചെയ്യാൻ നിന്നിട്ടാ. പിന്നെ പുഡിങ് ഇതാ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തന്നെ നല്ലോണം സെറ്റായി നീനു. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുഡിങ്ങെല്ലാം സെർവ് ചെയ്യുന്നിട്ടാ. അപ്പോൾ ഈ പുഡിങ്ങും എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. പിന്നെ ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിന് നമ്മൾക്ക് ആർക്കും അസുഖമൊന്നും മര്യാദയ്ക്ക് മാറാത്തതുകൊണ്ടാണ് ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകാഞ്ഞിന്. അതുകൊണ്ടാണ് അവരിങ്ങോട്ടേക്ക് വന്നേ. പിന്നെ അത് പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇങ്ങനെന്താ നാട്ടിൽ വന്നിട്ട് ഇക്കാൻ്റെ വീട്ടിലേക്കൊന്നും പോവാത്തേ, അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം കമൻറ്റ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് റീസണ്. ഞാൻ ഒന്നും കൂടി ക്ലിയറാക്കിയതാണ്. ഇനി പോകുമ്പം ഞാൻ ഇനിയിപ്പം നെക്സ്റ്റ് ഡേ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ബർത്ത് ഡേ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നുണ്ട്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങൾ അഭിപ്രായം എല്ലാം കമൻ്റ് ആക്കുക. ഇനി ഇൻഷാല്ലാ പുതിയ പുതിയ റെസിപ്പീസ് ആയിട്ടും വ്ളോഗ്സ് ആയിട്ടും എല്ലാം കാണാം. പിന്നെ ബർത്ത് ഡേ വിഷ് ചെയ്തവരോടെല്ലാം താങ്ക് യു സോ മച്ച്. റിപ്ലൈ ആക്കാൻ പറ്റാത്തവരോടെല്ലാം തീരെ പറ്റാത്തതുകൊണ്ടാണ്, നല്ല ടയേർഡ് ആയിരുന്നു, അതാണ് റിപ്ലൈ ഒന്നും തരാഞ്ഞിന്. അപ്പോൾ ഇനി കാണാം ഇൻഷാല്ലാ. താങ്ക് യു, ബൈ ബൈ.